വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞങ്ങൾ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെയും ബാക്കി എല്ലാ ഷോപ്പിംഗ് വ്ളോഗ്സും കല്യാണത്തിൻ്റെ വ്ളോഗ്സും ഇടുന്നതായിരിക്കും കേട്ടോ. കല്യാണത്തിന് ഇനി ഏകദേശം ഒരു 3 മാസം ഗ്യാപ്പ് ഉണ്ട്. എന്നാലും നമ്മൾ ഈ വെഡ്ഡിങ് ഗൗണും അതുപോലെ ബ്രൈഡൽ ലഹങ്കാസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർ ഒരു 3 മാസം ഗ്യാപ്പ് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങളിവിടെ കല്ലേച്ചും കരുന്ന ട്രെയിനിൽ വന്നിട്ട് അങ്ങനെ എറണാകുളം പോവാണ് കേട്ടോ. എറണാകുളത്ത് നമ്മൾ ബ്രൈഡൽ ലെഹങ്ക ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒറിജിനലാണ്. അവരുടെ ഇൻസ്റ്റാ പേജൊക്കെ നമുക്ക് ഒറിജിനൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഒറിജിനൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൻ്റെ അവിടെയാണ് നമ്മൾ ബെട്രോദർ ലെഹങ്ക കൊടുക്കുന്നത്. അതിന് മുന്നേ ഞങ്ങൾക്ക് മിലാൻഡിക്കിലൊക്കെ ഒന്ന് മിലാൻഡിക്കല്ല മിലനിലൊന്ന് നോക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എറണാകുളം നോർത്താണ് തോന്നുന്നത്. അവിടെ ട്രെയിൻ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചേട്ടോ. പിന്നെ അപ്പോൾ നേരത്തെ ട്രെയിനിലാണ് വന്ന് 7 മണിക്കൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ എനിക്ക് ഷോപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം അവിടെ അലൗഡ് അല്ല ക്യാമറ എന്നാണ് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കുറച്ചിട്ട് നോക്കി, നമുക്ക് കൺഫേം ആണെങ്കിൽ മാത്രമേ ഇട്ട് നോക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഒരു കണക്കിൽ ഞങ്ങൾ ഒരെണ്ണം എടുക്കാമെന്നങ്ങനെ വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ഭയങ്കര കഴുത്തൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ തൊട്ടടുത്ത് നമ്മൾ ജയലക്ഷ്മി ഉണ്ടായിരുന്നു. ജയലക്ഷ്മിയിലും കളക്ഷൻസ് വെറൈറ്റി ഓഫ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലെഹങ്ക ഇവിടെയും കൂടെ ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ, കാരണം ഒറിജിനലാണ് എന്തായാലും ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് റെഡിമെയ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയും ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായില്ല. കാരണം നോർമൽ നമ്മൾ കാണുന്ന മെറ്റീരിയൽ വെൽവെറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു എന്താ പറയുക, ഈ ചിക്കൻ കാരി മെറ്റീരിയലൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ പിന്നെ വരുന്നത് സെമി സ്റ്റിച്ചഡാണ്. ഇപ്പോൾ ഇത് ഇട്ട് ഞങ്ങൾ നോക്കിയത് സെമി സ്റ്റിച്ചഡാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടി തയ്ക്കണം സൈഡ്. പിന്നെ ടോപ്പ് നമ്മൾ ഷെയ്പ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ടോപ്പിൻ്റെ വർക്ക് പാവാടൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ടോപ്പ് അങ്ങനെ അത്രയ്ക്ക് വർക്ക് നന്നായതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ഞങ്ങൾക്ക് സ്കേർട്ട് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ള സ്കേർട്ടാണ്. നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്കേർട്ട് അതുപോലെ ഷോളൊക്കെ വരുമ്പോൾ നമുക്ക് 29K 26K ഒക്കെ റേറ്റാണ് വരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ തന്നെ കൊടുക്കാം വലിയ അങ്ങനെ അത്ര അങ്ങനെ രസമായിട്ട് തോന്നിയില്ല. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ മക്ഡൊണാൾഡിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇനിയിപ്പോൾ അവിടെ പോയി വരുമ്പം എന്തായാലും ഉച്ച തിരിയും. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇങ്ങനെ സ്മൂത്തും അതുപോലെ തന്നെ ഒരു 2 ബർഗർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ വാനില പ്ലസ് ചോക്ലേറ്റിൻ്റെ ഒരു ഫഡ്ജായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫഡ്ജ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന ആ ടേസ്റ്റല്ല, വേറെ അതിനെ വിട്ടിട്ട് നല്ലൊരു ടേസ്റ്റ് അല്ല. എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. അത്യാവശ്യം തന്നെ മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സ്പൈസ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. പിന്നെ ഞങ്ങൾ സാരി നോക്കാമെന്ന് വെച്ചിട്ട് ഷീമാട്ടിയിലോട്ട് വന്നു. ഒറിജിനൽ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പോയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ വിളിച്ചപ്പോൾ അവർ മെഷർമെൻ്റ് എടുക്കാനും ചെക്ക് ചെയ്യാനും ഇന്ന് വരാൻ പറ്റില്ല, നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാളെ വീണ്ടും എറണാകുളത്തേക്ക് വരണം. എന്നാലും നാളെ വരാമെന്ന് വിചാരിച്ചിട്ട് സാരി നോക്കാൻ വേണ്ടി ഷീമാട്ടിയാണോ സീമാസാണോ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബ്രൈഡലിൻ്റെ ഒരു ബ്രൈഡൽ ഗൗണിൻ്റെ പുതിയ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കി. പിന്നെ എന്താ ലെഹങ്കാസൊക്കെ വീണ്ടും ഒന്ന് നോക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം. പിന്നെ സാരി നോക്കിയായിരുന്നു. സാരി ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ, അങ്ങനത്തെ പാറ്റേണൊക്കെ നോക്കി. അത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് സാരിയാണ് എടുത്തത്. പിന്നെ വേറെ ഒന്ന് അന്നത്തെ ദിവസം അങ്ങനെ എടുക്കാൻ പറ്റിയില്ലെന്നോ. കാരണം ഈ സാരിയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ ഒരുപാട് ടൈം പോകുന്നുണ്ട്. പിന്നെ വീണ്ടും പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ച് രണ്ട് മെറ്റീരിയലും ചുരിദാർ മെറ്റീരിയലും എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് മിലനിന്നാണ് കേട്ടോ എടുത്തത്.
മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ട്രെയിനിൻ്റെ ടൈം ആയതുകൊണ്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങോട്ടുള്ള നമ്മുടെ കല്യാണത്തിൻ്റെ വ്ളോഗ്സൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.